നമ്മളെല്ലാവരും നിത്യമായി ചൊല്ലുന്ന ഒരു തസ്ബീഹാണ്, ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. എന്താണ് ഇസ്തിഗ്ഫാർ? ഇസ്തിഗ്ഫാർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്തിഗ്ഫാർ എത്ര രൂപത്തിലുണ്ട്? വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുടെ കൂമ്പാരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. 27 പ്രതിഫലങ്ങൾ. പണ്ട് നമ്മുടെ വല്ലുമ്മമാരുടെയും വല്ലുപ്പമാരുടെയൊക്കെ കാലങ്ങളിൽ അവർ ഇഷാ മഗ്‌റിബിൻ്റെ ഇടയിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കായിരുന്നു ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക്. ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ നമ്മളിൽ പല ആളുകൾക്കും അത് അറിയില്ല. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന വലിയ 27 മഹത്വങ്ങൾ, വലിയ പ്രത്യേകതകൾ, വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി പറയട്ടെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അത് വിശുദ്ധമായ ഖുർആനിലുള്ള ദുആയാണ്. ഖുർആനിൽ പ്രവാചകന്മാർ പറഞ്ഞ ദുആ, അതല്ലാതെ മറ്റ് സ്വാലിഹീങ്ങളായ ആളുകൾ പറഞ്ഞിട്ടുള്ള ദുആ, അതല്ലാത്ത കോമണായി വിശുദ്ധമായ ഖുർആനിൽ ദുആകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കാൻ, അതുപോലെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ, അതൊക്കെ വിശുദ്ധമായ ഖുർആനിൽ അത്തരം ദുആകളുണ്ട്. ആ ദുആകളാണ് ദുആകളിൽ വെച്ച്, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഖൈർ. ദുആ എന്നതിൻ്റെ മലയാള അർത്ഥമാണ് പ്രാർത്ഥന, അല്ലെങ്കിൽ തേടുക എന്നുള്ളത്. പ്രവാചകന്മാർ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബിമാർ ഒരുപാട് ദുആ തന്നിട്ടുണ്ട്. ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത ദുആകളിൽ ഭൂരിഭാഗം ദുആയും അവർ പാപങ്ങൾ പൊറുക്കണേ എന്നാണ് അവർ ദുആ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അത് വിശുദ്ധമായ ഖുർആനിലെ ദുആയാണ്. ഖുർആനിലെ ദുആയോടൊപ്പം തന്നെ പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള ദുആയാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ദുആ എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ്. ഒരാൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ്? ആദ്യം ഇപ്പോൾ നമ്മൾ ദുആ അർക്കുമ്പോൾ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, ആദ്യം നമ്മൾ ഹംദ് പറയും, സ്വലാത്ത് പറയും. അത് കഴിഞ്ഞ് പിന്നെ പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് നീ ഒരു വീട് നൽകണേ, പടച്ചോനെ എനിക്ക് നീ കാശ് നൽകണേ, അള്ളാഹുവേ എനിക്ക് മക്കളെ നൽകണേ എന്നല്ല. അതൊക്കെ ദുആയാണ്. പക്ഷെ ആദ്യം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ തുടങ്ങേണ്ടത് നമ്മളുടെ പാപങ്ങൾ പൊറുപ്പിച്ചു കൊണ്ടാവണം. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, അതൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണേ, അതൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണേ, അതൊക്കെ നീ എനിക്ക് മാപ്പാക്കി തരണേ എന്നാണ് ഒരു മനുഷ്യൻ ആദ്യമായി ദുആ അരക്കേണ്ടത്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ഒരു ഓർഡർ ഉണ്ട്. ആദ്യം ഹംദ്, ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുക, അത് കഴിഞ്ഞ് സ്വലാത്ത് പറയുക, പിന്നെ പറയേണ്ടത് എന്താണ്? നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ദുആയാണ്. നമ്മുടെ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, പാപങ്ങൾ പൊറുപ്പിക്കാൻ ഒരുപാട് വഴികൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വിശുദ്ധമായ ദീൻ അതൊക്കെ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നോമ്പെടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കും, ഹജ്ജിന് പോയാൽ പാപങ്ങൾ പൊറുക്കും, സകാത്ത് കൊടുത്താൽ പാപം പൊറുക്കും, സദഖ കൊടുത്താൽ പാപം പൊറുക്കും, അതുപോലെ തന്നെ ദിക്റുകൾ പറഞ്ഞാൽ പാപം പൊറുക്കും, ഖുർആൻ പാരായണം ചെയ്താൽ പാപങ്ങൾ പൊറുക്കും, ഭാര്യ സന്താനങ്ങൾക്ക് അവർക്ക് ഖിദ്മത്ത് ചെയ്താൽ, പ്രത്യേകിച്ച് ഉമ്മക്കും വാപ്പക്കും സേവനം ചെയ്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. ഇങ്ങനെ ഒരുപാട് അമലുകളുണ്ട് പാപങ്ങൾ പൊറുക്കാൻ. എന്നാൽ നമ്മൾ ചെയ്തു പോകുന്ന ചെറുതായ, വലുതായ, രഹസ്യമായ, പരസ്യമായ, അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, ഒറ്റയ്ക്ക് ചെയ്ത, കൂട്ടായി ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു തരണമെങ്കിൽ എന്തു വേണം? തൗബ ചെയ്യണം. ഈ തൗബ പല രൂപത്തിലാണ്, മൂന്ന് കാറ്റഗറിയാണ്. ഒന്ന്, നമ്മുടെ മനസ്സിൽ തൗബ ഉണ്ടാവണം. രണ്ട്, നാവിലൂടെ തൗബ ഉണ്ടാവണം. മൂന്ന്, മനസ്സിലൂടെയും നാവിലൂടെയും തൗബ ഉണ്ടാവണം. ഈ മനസ്സിലൂടെയും നാവിലൂടെയും തൗബയുടെ ഒരു വാക്കാണ് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക. അത് മനസ്സിരുത്തി, മനസ്സിൽ കൊണ്ട്, മനസ്സിൽ തട്ടി, നാവ് കൊണ്ട് പറയണം. അസ്തഗ്ഫിറുല്ലാ,
അത് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓടി വന്ന് അല്ലാഹുവേ എനിക്ക് നീ അത് പൊറുത്തു തരണേ, ഇതാണ് ഇസ്തിഗ്ഫാർ. ഈ അസ്തഗ്ഫിറുല്ല എന്ന ആ വാക്കിന് പറയുന്ന പേരാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അറബി വാക്കിൻ്റെ മലയാള അർത്ഥം പാപമോചനം തേടുക, പാപമോചനം എന്നതാണ്. ഈ ഇസ്തിഗ്ഫാർ പല രൂപത്തിലുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട് അസ്തഗ്ഫിറുല്ലാ, അത് ഒരു ചെറിയ ഒരു ഇസ്തിഗ്ഫാറാണ്. പിന്നെ അതിനേക്കാൾ ഒരല്പം കൂട്ടി നമുക്ക് പറയാം അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പറയാം. അതിനേക്കാളും അല്പം കൂടി കയറ്റി പറയാം, എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹുൽ അലീം വ അതൂബു ഇലൈഹി. ഇതാണ് ഏറ്റവും പവർഫുള്ളായ ഇസ്തിഗ്ഫാർ, ഏറ്റവും കാമിലായ പൂർണ്ണമായ ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണമായ രൂപമാണിത്. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അല്ലാഹുവേ ചെയ്തു പോയ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണം. വ അതൂബു ഇലൈഹ്, ഞാൻ പശ്ചാത്തപിക്കുകയാണ്, അല്ലാഹ് എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ. ഇതാണ് ആ ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം വ അതൂബു ഇലൈ എന്ന് പറയലാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപം. പിന്നെയോ അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി, അതും ഇസ്തിഗ്ഫാറാണ്. റബ്ബനാ ളലംനാ അംഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, അതുമൊക്കെ ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ഒരുപാടുണ്ട്. ഏറ്റവും അഫ്ലലായ ശ്രേഷ്ഠമായ രൂപമാണ് ഇവിടെ പറഞ്ഞത്, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം വ അതൂബു ഇലൈഹി. ഇതാണ് ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 27 പ്രതിഫലങ്ങളാണ്. 27 പ്രതിഫലം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം, ഒരുപാട് നേട്ടങ്ങളുണ്ട്. 27 ഒരുപാടുണ്ട്. നമ്മളിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 27 നമ്മൾ തിരഞ്ഞെടുത്ത 27. ഇതിനേക്കാൾ ഒരുപാട് പ്രതിഫലങ്ങൾ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നമുക്ക് കിട്ടും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു എന്ന് സ്വഹാബിമാരിൽ ഒരുപാട് പേര് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹീഹായ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ ഹബീബ് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ആ പള്ളിയിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു. അല്ലാ, ഒരു പാപം ചെയ്യാത്ത മുത്ത് റസൂല് 700, 100, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമെങ്കിൽ നമ്മൾക്ക് എത്രയോ പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണം. നിസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയാറുണ്ട്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുക? പിന്നെ പറയാറേയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിസ്കാരം കഴിഞ്ഞും അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ എടുത്തു കഴിഞ്ഞും എല്ലാ സമയത്തും ഈ ഇസ്തിഗ്ഫാർ പറയാൻ വുദു വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇതൊരു ദിക്റാണ്, ദിക്റായിട്ട് പറഞ്ഞാൽ മതി. അത് മെൻസസുള്ള ഉമ്മമാർക്കും അശുദ്ധിയുള്ള ആളുകൾക്കും എല്ലാവർക്കും ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും എപ്പോഴും പറയാൻ പറ്റിയ ഒരു വാക്കാണ് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്തിഗ്ഫാർ നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യലാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ മാരകമായ അസുഖങ്ങൾ പിടിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്നു, വീടുകളിൽ കഴിയുന്നു. നമ്മളൊക്കെ അൽഹംദുലില്ലാ വലിയ ആരോഗ്യവാന്മാരാണ്, ആരോഗ്യവതികളാണ്. ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. എന്നാൽ നമ്മേക്കാൾ വലിയ പൈസ ഉള്ള മറ്റ് സൗകര്യങ്ങളുള്ള എത്രയോ ആളുകൾ എത്രയോ കഷ്ടപ്പാടിലാണ്. അല്ലാഹു തആല എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ കൂടിയാണ് ഈ ഇസ്തിഗ്ഫാർ. അപ്പോൾ ഇസ്തിഗ്ഫാർ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ നിത്യമായി പറഞ്ഞാൽ കിട്ടുന്ന 27 പ്രതിഫലങ്ങൾ നമുക്ക് ഓടിച്ചൊന്ന് പറയാം. ഒന്നാമതായി ഇതിന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നും വിശുദ്ധമായ ഖുർആനിൻ്റെ ചില ആയത്തുകളുടെ അർത്ഥത്തിൽ നിന്നും മഹാന്മാരുടെ ഉദ്ധരണികളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള 27 പ്രതിഫലങ്ങളാണ്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ നിരന്തരം പറയുന്ന മനുഷ്യന് കൊടുക്കുന്നത് പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നും അവനെ മാറ്റി നിർത്തുമെന്നാണ്. പൊതുവായിട്ടുള്ള ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുക, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുക, പകർച്ചവ്യാധികൾ ഉണ്ടാവുക, സുനാമി, ഉരുൾപൊട്ടൽ,
അതുപോലെ വലിയ വരൾച്ച, ഇതൊക്കെ എന്താണ്, ഒരു പൊതുവായിട്ടുള്ള ശിക്ഷയാണ്, ഒരു ബലാ ആണ്. ഇത്തരം ബലാകളിൽ നിന്നും അല്ലാഹു തആല ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് പറയുന്നവരെ മാറ്റി നിർത്തും, അവർക്കൊരു രക്ഷ കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. രണ്ടാമത്തേത്, നമ്മുടെ ഐഹികമായ ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരുമെന്നാണ്. ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എനിക്കൊരു വീട് വെക്കണം, എനിക്കൊരു നല്ലൊരു വാഹനം വാങ്ങണം, എനിക്ക് നല്ലൊരു ഫോണ് വാങ്ങണം, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ല ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പ്ലസ് ടു കഴിഞ്ഞവർ നല്ലൊരു ഡിഗ്രിക്ക് നല്ലൊരു കോളേജിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉമ്മമാരുടെ മനസ്സിൽ, ഉപ്പമാർ എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ഖൈറാണെങ്കിൽ നടത്തിത്തരും, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. മൂന്നാമത്തേത്, അല്ലാഹു തആല സ്വർഗം തരുമെന്നാണ്. അതായത് സ്വർഗത്തിൽ കടക്കുന്നവരുടെ അടയാളങ്ങൾ വിശുദ്ധമായ ഖുർആൻ പല സ്ഥലത്തും എണ്ണി പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനം കൊടുക്കുമെന്നാണ്. നാല്, നമ്മുടെ മാനസികമായ ശാരീരികമായ ശക്തി അധികരിക്കുമെന്നാണ്. മനസ്സിനൊരു പിടുത്തമുണ്ടാകും. ഏത് സന്ദർഭം വന്നാലും അഴകുഴമ്പൻ ഒരു സമീപനമല്ല, ഒരു ഒരു പ്രതിസന്ധി വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പെട്ടെന്നൊരു അപകടമുണ്ടായി, നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി എന്നറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളും ആ പ്രശ്നത്തിലേക്ക് വീണു പോവരല്ല, ആ പ്രശ്നത്തിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, മാനസികമായ കരുത്ത്, ശാരീരികമായ കരുത്ത് ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുമെന്നാണ്. അഞ്ച്, മഴയില്ലാത്ത നാടുകളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിട്ട് ദുആ ചെയ്താൽ മഴ അല്ലാഹു കൊടുക്കുമെന്നാണ്. ആറാമത്തേത്, നമ്മുടെ മക്കൾ, അതുപോലെ സമ്പത്ത്, ഇതൊക്കെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്തോടും എന്താണ് നമുക്ക് നമ്മുടെ മക്കൾ അധികരിപ്പിച്ച് നൽകും. ഇനി ഒരു മോനെ ഉള്ളു, അല്ലെങ്കിൽ ഒരു മോളെ ഉള്ളെങ്കിൽ ആ ഉള്ള സന്താനത്തിൽ അല്ലാഹു ഖൈറ് തരുമെന്നാണ്. സമ്പത്തിൽ, ഹലാലായ സമ്പത്ത് നമുക്ക് അധികരിപ്പിച്ച് നൽകും. ഏഴാമത്തേത്, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ബറക്കത്ത് നൽകുമെന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും, ആ അനുഗ്രഹത്തിൽ ബറക്കത്തില്ലെങ്കിൽ പിന്നെ പോയില്ലേ. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ബറക്കത്ത് നൽകും. എട്ടാമത്തേത്, അല്ലാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഒൻപതാമത്തേത്, നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷൻ, ടെൻഷനാണ്, സ്ട്രെസ്സാണ്, പല പല ചിന്തകളാണ്, അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇതിങ്ങനെ, അതങ്ങനെ, അങ്ങനെ ഒരുപാട് ചിന്തകളാണ്, അതൊക്കെ ആ ഒരു പ്രയാസത്തിൽ നിന്നുമുള്ള ഒരു രക്ഷ കിട്ടാൻ ഈ ഒരു ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. പത്താമതായി പറയുന്നു, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ, കച്ചവടമുണ്ട്, ചില ജോലിയുണ്ട്, അതുപോലെ വാഹനം ഓടിച്ചിട്ട് ഉപജീവന മാർഗം നടത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മുടെ ഉപജീവന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ, നമ്മുടെ തൊഴിൽ, നമ്മുടെ ജോലി, അതിലൊക്കെ അല്ലാഹു തആല വലിയ ഖൈറ് നൽകുമെന്നാണ്. പതിനൊന്നാമത്തേത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കും, മാത്രമല്ല ഒരുപാട് നന്മ ചെയ്യാനുള്ള നമുക്ക് തോന്നലുണ്ടാകുമെന്നാണ്. പന്ത്രണ്ടാമത്തേത്, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഉഷാറും ഉത്സാഹവും അല്ലാഹു തആല ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പതിമൂന്നാമത്തേത്, ഇസ്തിഗ്ഫാർ പറയുന്നവൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല, ഒരു അടുപ്പമുണ്ടാകുമെന്ന്, അല്ലാഹുവിനോടൊരു അടുപ്പം നമുക്ക് അധികരിക്കും ഇസ്തിഗ്ഫാർ നമ്മൾ കൂടുതലായി പറഞ്ഞാൽ. പതിനാലാമത്തേത്, ദുന്യാവ് നമുക്ക് നിസ്സാരമായി തോന്നും, ആഖിറം നമുക്ക് വലിയ ലോകമായി തോന്നും, ആഖിറത്തിലേക്ക് എന്തെല്ലാം സമ്പാദിക്കണോ അതൊക്കെ സമ്പാദിക്കാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. പതിനഞ്ചാമത്തേത്, ഷെയ്ത്വാൻ്റെ കെണിവലകളിൽ നിന്നുമുള്ള കാവൽ അല്ലാഹു ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. പതിനാറ്, കണ്ണേറ്, കരിനാക്ക്, കൊതി, അസൂയ, അതുപോലുള്ള വലിയ ദുഷ്പ്രേരണകളിൽ നിന്നും, ദുഷ്ചിന്തകളിൽ നിന്നും, ദുഷിച്ച അവസ്ഥകളിൽ നിന്നും അല്ലാഹു തആല വലിയ കാവൽ നൽകുമെന്നാണ്. പതിനേഴാമത്തേത്, നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. പതിനെട്ട്, അല്ലാഹുവിനോട് ഒരുപാട് സ്നേഹമുണ്ടാകുമെന്നാണ്, അല്ലാഹുവിന് ഇവനോടും സ്നേഹമുണ്ടാകുന്നതാണ്. പത്തൊമ്പതാമത്തേത്, മരണസമയം മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കും, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് സ്വർഗത്തിൽ നമ്മൾ കഴിയുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരും. അത് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുക.
ഇരുപതാമത്തേത് മഹ്ശറിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർ. ഇരുപത്തിയൊന്നാമത്തേത് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകുന്നതാൻ. ഇരുപത്തിരണ്ട് സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ നമുക്ക് സാധിക്കും. ഇരുപത്തിമൂന്ന് അമലുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ ഏറ്റവും വലിയ ഭാരമുള്ള ഒരു വസ്തുവാണ്, ഒരു അമലാണ് ഇസ്തിഗ്ഫാർ. ഇരുപത്തിനാല് ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് സ്വർഗം കിട്ടും എന്നല്ല അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഇപ്പോൾ നിസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവർക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇസ്തിഗ്ഫാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ അല്ലാഹു തആല സൂറത്ത് നൂഹിൽ പരിചയപ്പെടുത്തുന്നത് ജന്നാത്ത് എന്നാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം എന്നാണ്. ഇവിടെ പറഞ്ഞത് ജന്നാത്ത്, ഒരുപാട് സ്വർഗങ്ങൾ ഉണ്ട് എന്നാണ് ഇസ്തിഗ്ഫാർ പറഞ്ഞവർ. അതെന്താ അതിൻ്റെ ഉദ്ദേശമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പോൾ അതായത് ഒരുപാട് സ്വർഗമുണ്ടെന്നാണോ അതോ സ്വർഗത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ട് എന്നാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരുപാട് സ്വർഗം നമുക്ക് കിട്ടും, അത് ഉറപ്പാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക്. ഇരുപത്തിയഞ്ചാമത്തേത് ഹൃദയരോഗങ്ങളുണ്ട്, അസൂയ, കുശുമ്പ്, അതുപോലെ ഡെമ്പ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ഏഷ്യന് പരദൂഷണം തുടങ്ങിയ ഒരുപാട് മോശപ്പെട്ട ചിന്തകൾ, ഇതുപോലെ നമ്മുടെ മനസ്സ് ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകിക്കളയാനും ശുദ്ധീകരിക്കാനും ഇസ്തിഗ്ഫാർ എന്ന മരുന്നുകൊണ്ട് സാധിക്കുന്നതാണ്. ഇരുപത്തിയാറാമത്തേത് ഇസ്തിഗ്ഫാർ, ഓരോ പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്തോറും നരകത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. ഇരുപത്തിയേഴാമത്തേത് മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇസ്തിഗ്ഫാർ. ഒരുപാട് പ്രാവശ്യം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ നമ്മൾ കുറച്ച് ഇസ്തിഗ്ഫാർ പറയുക, ഒരു 101 313 അല്ലെങ്കിൽ 501 1001, ഒരു ഏകദേശം ഒരു കൂടുതലായി, എന്നാൽ ഏറ്റവും അധികരിപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. നമുക്ക് കുറച്ച് ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ കുറച്ച് അല്പം നല്ല മനസ്സോടുകൂടി ചൊല്ലലാണ്. അങ്ങനെ ചൊല്ലിയിട്ട് പടച്ചോനെ ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞതിൻ്റെ പ്രതിഫലം ആദ്യം എനിക്ക് നീ തരണം, അതോടൊപ്പം തന്നെ എന്നിൽ നിന്നും മരണപ്പെട്ടുപോയ എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരുടെ ഖബറിടത്തിലേക്ക് ഞാൻ ചൊല്ലിയ ഇസ്തിഗ്ഫാറിൻ്റെ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ വലിയൊരു സമ്മാനം കൂടിയാണ് ഇസ്തിഗ്ഫാർ എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന 27 പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഈ 27 പ്രതിഫലങ്ങളും നമ്മൾ ഓരോ പ്രതിഫലങ്ങളും വിശദീകരിച്ച് പറയാൻ നിന്നാൽ മണിക്കൂറുകളോളം നമുക്ക് പ്രഭാഷണം നടത്താനും എഴുതാനും നമുക്ക് കേട്ടിരിക്കാനും പറ്റുന്ന തരത്തിൽ ഒരുപാട് വിശദീകരണമുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചുരുക്കിയാണ് നമ്മൾ ഒരു 10-25 മിനിറ്റോളമുള്ള ഈ വീഡിയോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ യുവതലമുറ, ഇന്നത്തെ ആളുകളാണ് ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം തിരിച്ചറിയാതെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തന്നെ മടിയാൻ. ഇസ്തിഗ്ഫാർ കുറച്ചു ചൊല്ലും എന്നല്ല, ചൊല്ലാറേയില്ല ഇസ്തിഗ്ഫാർ. ഇപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഇമാമോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇസ്തിഗ്ഫാർ നമ്മൾ പറയാറേയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്. നമ്മുടെ പഴയ കാരണവന്മാർ ഒക്കെ, നമ്മുടെ വല്ലുപ്പന്മാരും വല്ലുമ്മമാരും എന്നല്ല, മുൻ തലമുറകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ ഒരു വലിയ ആയുധമായിരുന്നു ഇസ്തിഗ്ഫാർ എന്നാണ്. ഈ പറയപ്പെട്ട 77 പ്രതിഫലങ്ങൾ അവർ മനഃപ്പാഠമാക്കുകയും അവർ പഠിക്കുകയും അതൊക്കെ കിട്ടാൻ വേണ്ടി, ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് പറയുമായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മളൊരു നിയ്യത്ത് ചെയ്യുക, നമ്മൾ ഏതായാലും നിസ്കാരം കഴിഞ്ഞ് ഉമ്മമാര് വീടുകളിലും ഉപ്പമാര് പള്ളികളിലൊക്കെ നമ്മൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ് 33 പറയും, അൽഹംദുലില്ലാഹ് 33 പറയും, അല്ലാഹു അക്ബർ 33 അല്ലെങ്കിൽ 34 പ്രാവശ്യം നമ്മൾ പറയും. അതോടൊപ്പം തന്നെ നമ്മളെന്ത് പറയുക, ഒരു ഇസ്തിഗ്ഫാർ 33 പറഞ്ഞില്ലെങ്കിലും ഒരു 11 പ്രാവശ്യമെങ്കിലും നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയാൻ പ്രത്യേകം കരുതി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് ഞാനത് പറയും.
ഇസ്തിഗ്ഫാർ. ഇനി നമ്മൾ ദുആ ചെയ്തിട്ടാണെങ്കിലും മതി, ദുആ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ആ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമല്ലോ, വീടിൻ്റെതാണെങ്കിൽ വീടിൻ്റെ വെളിയിലേക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നാണ് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ ഒരു 11 പ്രാവശ്യം കുറഞ്ഞത് പറയുമെന്നുള്ള നല്ല ദൃഢനിശ്ചയം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എടുക്കുക. അസ്തഗ്ഫിറുല്ലാ അങ്ങനെ പറഞ്ഞാൽ മതി. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം. അതിനേക്കാൾ ഏറ്റവും ഖൈർ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം വ അതൂബു ഇലൈ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അതൂബിൽ. അങ്ങനെ പറഞ്ഞാലും ഏതാണോ നമുക്ക് നാവിൽ പെട്ടെന്ന് വരുന്നത് അത് ഏറ്റവും നല്ല രൂപത്തിൽ നല്ല മനസ്സിൽ കരുതി നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈശാ മഗ്രിബിൻ്റെ ഇടയിലും ഒക്കെയായി നമുക്ക് വളരെയധികം പറയാം. പ്രത്യേകിച്ച് ഈശാ മഗ്രിബിൻ്റെ ഇടയിലേക്ക് ഒരുപാട് പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന ഒരു അമൽ കൂടിയാണ് ഇസ്തിഗ്ഫാർ. അത് നിത്യമായി നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക. അള്ളാഹു ഇത് പറയാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും ബറക്കത്തുകളും എല്ലാ ഹിഫ്ളും എല്ലാ ആപത്തുകളിൽ നിന്നുള്ള മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലാണ്, പല പ്രശ്നങ്ങൾ കൊണ്ട്, എല്ലാത്തരം പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, നമ്മളോട് ആരെല്ലാം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ, പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു, ഫോണിൽ വിളിച്ച് ദ്വാരക്കാൻ പറയുന്നവർ, നേരിട്ട് കണ്ട് ദ്വാവസീയത്ത് പറയുന്നവർ, ആരെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവരുടെയും മാനസികവും ശാരീരികവും ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങൾക്കും ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അള്ളാഹു തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.